വെൽക്കം ടു ഡ്രീം ഷോ. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്, എങ്ങനെയാണ് ഒരു റാങ്ക് ഫയൽ, പി എസ് സി റാങ്ക് ഫയൽ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്, എങ്ങനെ നമുക്ക് ഈ റാങ്ക് ഫയൽ പെട്ടെന്ന് പഠിച്ചു തീർക്കാം, ഈ ഒരു കാര്യം എല്ലാവർക്കുമുള്ള സംശയമാണ്. ഇപ്പോൾ സാധാരണ നമ്മളൊരു റാങ്ക് ഫയൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് നോക്കുക, ആ റാങ്ക് ഫയലിലുള്ള പേജുകളാണ് അല്ലേ, എത്ര പേജുകളാണുള്ളത്, ഇതെങ്ങനെയാണ് പഠിച്ചു തീർക്കുക എന്നുള്ള ടെൻഷനാണ് എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പുസ്തകം തുറന്ന് ആദ്യത്തെ പേജ് എടുത്ത് വായിക്കും, ഒരു മൂന്നോ നാലോ പേജുകൾ നമ്മൾ വായിച്ചു തീർക്കും. പിന്നെ അടുത്ത ദിവസം ആവുമ്പോൾ നമുക്ക് ബോറടിക്കും, ഈ ഒരു ആദ്യത്തെ ഭാഗത്ത് നിന്ന് മാറ്റിയിട്ട് ഇനി കുറച്ചൊരു ഹാഫ് പോർഷനായിട്ട് വായിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യും. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ആകുമ്പോൾ വിചാരിക്കും, അയ്യോ ഇനി ഒരുപാട് ഭാഗങ്ങൾ തീർക്കാനുണ്ടല്ലോ, ലാസ്റ്റിൽ നിന്ന് ഒന്ന് തുടങ്ങി നോക്കാമെന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് പേജുകളായിരിക്കും പിന്നെ നോക്കുന്നത്. എല്ലാം കഴിഞ്ഞ് പിന്നെ നോക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യവും ഓർമ്മയുണ്ടാവില്ല. ഈ ഒരു രീതിയിലാണ് സാധാരണ എല്ലാവരും റാങ്ക് ഫയൽ പഠിക്കാറ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ട് ഒരു റാങ്ക് ഫയൽ പഠിച്ച് തീർക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സത്യത്തിൽ നിങ്ങളൊരു എക്സാമിന് ആദ്യമായിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ, ഒരു പി എസ് സി എക്സാമിന് ആദ്യമായിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിലും, അതുപോലെ ഈ ഡിഗ്രി ലെവൽ എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അങ്ങനെ ടെൻഷൻ എടുക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എങ്ങനെ നിങ്ങൾക്ക് വേഗത്തിൽ എക്സാം ആകുമ്പോഴേക്കും ഒരു റാങ്ക് ഫയൽ പഠിച്ചു തീർക്കാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് പി എസ് സി എഴുതുന്ന ഒരാളാണെങ്കിലും, അതുപോലെ ഇനിയും നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിന് പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണെങ്കിലും, നിങ്ങളൊരു റാങ്ക് ഫയൽ വാങ്ങുന്നതിനോടൊപ്പം തന്നെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് കൂടി വാങ്ങുന്നത് നന്നായിരിക്കും. നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിന് എഴുതുന്നവരാണെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കാണ് നിങ്ങൾ വാങ്ങേണ്ടത്. നേരെ മറിച്ച് എൽ ഡി സി മെയിൻ എക്സാമാണ് എഴുതാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എൽ ഡി സി എക്സാമിൻ്റെ മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് വാങ്ങണം. എന്തിനാണെന്ന് വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കിലുള്ള ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ആദ്യം പി വൈ ക്യു രൂപത്തിൽ പഠിക്കണം. ചെയ്തു നോക്കാനല്ല പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, അതിനുള്ള ആൻസർ വായിക്കുക, ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ട്. അങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഏത് രീതിയിലാണ് പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ റാങ്ക് ഫയൽ കൂടി നിങ്ങൾ മറിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് റാങ്ക് ഫയലിൽ നിന്ന് പഠിക്കാം. റാങ്ക് ഫയലിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതെല്ലാം നിങ്ങൾ പഠിച്ചു തീർക്കുമ്പോഴേക്കും നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്കും ടെൻഷനാവും, നമ്മളൊന്നും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ റാങ്ക് ഫയൽ കൂടി നോക്കുമ്പോൾ ഏതൊക്കെ ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു സ്മാർട്ട് വർക്കാണ് എപ്പോഴും നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, എക്സാമിനൊരു പരന്ന വായന വേണമെന്നാണ് പറയുക. പരന്ന വായന വേണം, പക്ഷേ നമുക്കൊരു സ്മാർട്ട് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ഒരുപാട് പി എസ് സി എക്സാം എഴുതിയിട്ടും റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാത്തവർക്കൊക്കെ സംബന്ധിക്കുന്നത് ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം തന്നെയാണ്. കാരണം ഒരു പരന്ന വായന ഉണ്ടായിരിക്കും, പക്ഷേ നമുക്ക് എക്സാം ഹാളിൽ എത്തുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, ഇതായിരിക്കുമോ എന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മൾ ഓവറായി പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് മാത്രം ചെയ്ത് പഠിച്ച് എക്സാം എഴുതുന്നവരും ലിസ്റ്റിൽ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ വെറും റാങ്ക് ഫയലിനെ ആശ്രയിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ റാങ്ക് ഫയൽ കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും സെലക്റ്റീവായിട്ട് പഠിക്കാം. നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്നത് അത് തന്നെ വായിച്ച് നമ്മൾ സമയം കളയാതിരിക്കാം.
നമ്മുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വായിക്കാം. അപ്പോൾ നിങ്ങൾ ബൈ ഹാർട്ട് ഇരുന്ന് പഠിക്കാതെ ജസ്റ്റ് ഒന്ന് വായിച്ച് പോകുമ്പോൾ തന്നെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുക. ഇത് കണ്ടില്ലേ നിങ്ങൾ, അതായത് എൽ ഡി സി എക്സാമിൻ്റെ 10th ലെവൽ പ്രിലിമിനറി എക്സാം വിളിച്ച സമയത്ത് അതിന് വേണ്ടിയിട്ടൊരു റാങ്ക് ഫയല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റാങ്ക് ഫയലിൻ്റെ വലിപ്പം കണ്ടിട്ട് പഠിക്കാനൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ് ഈ രീതിയിൽ ക്രമീകരിച്ചത്. ഇതിൽ ഓരോ പുസ്തകത്തിലും ഓരോ സബ്ജക്റ്റാണുള്ളത്. റാങ്ക് ഫയലിനെ തന്നെ പല ഭാഗങ്ങളായിട്ട് പല പുസ്തകങ്ങളായിട്ട് തിരിച്ചതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇതിൽ ഫസ്റ്റ് ബുക്കിൽ വരുന്നത് ഇംഗ്ലീഷാണ്. ഈ ബുക്കിൽ കംപ്ലീറ്റ് ഇംഗ്ലീഷാണ് വരുന്നത്. ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റ് ഈ ബുക്കിലാണ് വരുന്നത്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ചെറിയ ബുക്ക് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ തോന്നും. അപ്പോൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള പുസ്തകമാണിത്. അടുത്ത പുസ്തകം മലയാളത്തിൻ്റേതാണ്. മലയാളം, ഇതിൽ കംപ്ലീറ്റ് മലയാളമാണുള്ളത്. ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് മലയാളത്തിലുള്ള മലയാളം പഠിക്കാൻ നമുക്ക് തോന്നും. മലയാളത്തിനായിട്ടൊരു പുസ്തകമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിനൊരു ബുക്ക്, മലയാളത്തിനൊരു ബുക്ക്, അങ്ങനെയാവുമ്പോഴാണ് നമുക്ക് പഠിക്കാനൊരു ഇൻട്രസ്റ്റ്. കംപ്ലീറ്റ് ഒരു റാങ്ക് ഫയലും കൊണ്ട് നടക്കുമ്പോൾ ചിലവരുണ്ടായിരിക്കും, നടന്ന് പഠിക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും നിങ്ങളെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് നടന്ന് പഠിക്കണമെന്ന് തോന്നുമ്പോൾ അത്രയും വലിയ റാങ്ക് ഫയലും കൊണ്ട് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പുസ്തകങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബുക്കാണ്. ആ പുസ്തകത്തിൽ നിന്ന് തന്നെ കോൺസ്റ്റിറ്റ്യൂഷന് സെപ്പറേറ്റ് ആക്കി വെച്ചതാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ എപ്പോഴും എല്ലാവർക്കും ഒരു മടിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, നിങ്ങൾ വളരെ കുറച്ചേ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുള്ള പോലെയുള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ താല്പര്യമായിരിക്കും. ഇത് ആധുനിക ഇന്ത്യ. അങ്ങനെ ഓരോ പുസ്തകത്തിനെയും ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് പുസ്തകത്തിൽ ഓരോ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു റാങ്ക് ഫയൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓരോ ഭാഗങ്ങളാക്കി തിരിച്ചു. നിങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടി മാത്രം മാറ്റി വെക്കണം. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാലും റിവിഷന് വേണ്ടി നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു രണ്ട് ദിവസമെങ്കിലും മാറ്റി വെക്കണം. നമ്മൾ വിചാരിക്കും ഈ റിവിഷൻ എടുക്കുന്ന സമയം കൂടി നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നന്നാവുമല്ലോ എന്ന്. അത് വിഡ്ഢിത്തരാണ്. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാതെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊക്കെ റാങ്ക് ഫയല് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു റാങ്ക് ഫയൽ കണ്ടിട്ട് ഇതെങ്ങനെ പഠിച്ച് തീർക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ടെൻഷൻ മാറാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി തന്നെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് വാങ്ങുക എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരായാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊരു പി എസ് സി എക്സാമിനെ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും എന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ഇത്രയും വലിപ്പമുള്ളൊരു റാങ്ക് ഫയലാണെങ്കിൽ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് നിങ്ങൾക്ക് പോകുന്നു മാത്രമല്ല, ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് വാങ്ങി ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നൊക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞ് അതിനുശേഷം റാങ്ക് ഫയൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ ഞാനിവിടെ കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ നിങ്ങൾ വലിച്ചു വാരി പഠിക്കുകയല്ല വേണ്ടത്. എങ്ങനെയാണ് പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ആ രീതിയിൽ നമ്മൾ കണ്ടറിഞ്ഞ് പഠിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഒട്ടും വൈകിയിട്ടില്ല, ഇനി 2 മാസം ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കുകയും വേണ്ട. ആദ്യമായിട്ട് ഇനിയും പഠിച്ചിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ ഇനി സമയമില്ല എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കേണ്ട. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. ഈ രീതിയിലൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഡ്രീം ഷോർ പി എസ് സിയുടെ തുടർന്ന് വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെയും അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെയും രണ്ടും ഒരുമിച്ച് തന്നെയാണ്, അങ്ങനെ പറഞ്ഞ് ശീലമായി പോയതാണ്. ഡിഗ്രി ലെവൽ എക്സാമിൻ്റെയും വീക്ക്ലി സ്റ്റഡി ടൈം ടേബിൾ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ എൽ ഡി സി മെയിൻ എക്സാമിൻ്റെയും വീക്ക്ലി സ്റ്റഡി ടൈം ടേബിൾ ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.